വെൽക്കം ടു പ്രണതീസ് ക്രിയേഷൻസ്. ഞാൻ ഇന്ന് ഒരു ബുള്ളറ്റ് ജേണൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബുള്ളറ്റ് ജേണൽ എന്താണെന്ന് പലർക്കും അറിയാൻ, ബുള്ളറ്റ് ജേണലിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഒരു മാസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി ചെയ്യാൻ ബുള്ളറ്റ് ജേണൽ നമ്മളെ സഹായിക്കും. ബുള്ളറ്റ് ജേണൽ തയ്യാറാക്കാൻ ഒരു നോട്ട്ബുക്കും പേനയും മാത്രം മതി. നിങ്ങൾ ക്രിയേറ്റീവായ ആളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയാക്കാം. ഓരോ തീം ബേസ് ചെയ്തിട്ടാണ് ഓരോ ബുള്ളറ്റ് ജേണലുകളും മിക്കവരും ചെയ്യുന്നത്. ഏപ്രിലിലെ ഈ ബുള്ളറ്റ് ജേണലിന് ഞാൻ കണിക്കൊന്നയാണ് തീമാക്കിയിരിക്കുന്നത്. നമുക്ക് വിശദമായി ബുള്ളറ്റ് ജേണൽ പരിചയപ്പെടാം. ആദ്യത്തെ പേജിൽ ഏപ്രിൽ എന്ന് എഴുതാം. ഞാനിപ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച് പിന്നെ ബ്ലാക്ക് പെന്നുകൊണ്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇനി ഏപ്രിൽ മാസത്തെ കലണ്ടർ താഴെ വരയ്ക്കാം. ഇനി കണിക്കൊന്നയുടെ ചിത്രം വരച്ച് നിറം കൊടുക്കാം. അടുത്ത പേജിന്റെ ഹെഡിംഗ് യൂട്യൂബ് വീഡിയോ ഐഡിയാസ്. അടുത്ത മാസം എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന വീഡിയോസിൻ്റെ ഐഡിയാസ് എഴുതി വെക്കാനാണ് ഈ പേജ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വർക്കൗട്ട് ട്രാക്കർ. നമ്മൾ ഏതൊക്കെ ദിവസം വർക്കൗട്ട് ചെയ്തു എന്ന് മാർക്ക് ചെയ്യാനുള്ള പേജാണിത്. വർക്കൗട്ട് ചെയ്ത ഡേറ്റിൽ ടിക്കും ചെയ്യാത്ത ഡേറ്റിൽ ക്രോസും മാർക്ക് ചെയ്യാം. നമുക്ക് ഈ പേജിൽ വേണമെങ്കിൽ ഇൻസ്പിറേഷണൽ കോഡ്സ് എഴുതാം. ഏപ്രിൽ ഗോൾസ് എന്നാണ് അടുത്ത ടൈറ്റിൽ. ഓരോ ദിവസത്തിൻ്റെയും തലേ ദിവസം നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നെഴുതി വെക്കാനുള്ള പേജാണിത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളോ ഇതിലെഴുതാം. അടുത്തത് ഹാബിറ്റ് ട്രാക്കർ. ഇത് നമ്മുടെ ഹാബിറ്റുകൾ ട്രാക്ക് ചെയ്യാനുള്ള പേജാണ്. നമ്മൾ ഏതൊക്കെ ദിവസം പുസ്തകം വായിച്ചു, പാട്ട് കേട്ടു, പടം വരച്ചു, അതൊക്കെ ഈ ഹാബിറ്റ് ട്രാക്കറിൽ ഉൾപ്പെടുത്താം. ഈ ഹാബിറ്റുകൾ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ പച്ചയും ചെയ്തില്ലെങ്കിൽ ചുവപ്പുമാണ് ആ ദിവസത്തെ കോളത്തിന് കളർ കൊടുക്കേണ്ടത്. അതിൻ്റെ സൈഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും നമുക്ക് വരച്ചു ചേർക്കാം. ഇനി ഉള്ളത് മൂഡ് ട്രാക്കർ. നമുക്കിപ്പോൾ ഓരോ ദിവസവും സന്തോഷമായിരുന്നോ, വിഷമായിരുന്നോ, ദേഷ്യമായിരുന്നോ എന്നൊക്കെ മാർക്ക് ചെയ്യാനുള്ള പേജാണിത്. ഞാനിവിടെ ഏപ്രിലിലെ 30 ദിവസങ്ങൾ സൂചിപ്പിക്കാൻ 30 കൊന്ന പൂക്കൾ വരച്ചു ചേർത്തിട്ടുണ്ട്. Thank you.
മൂഡിനനുസരിച്ച് ഓരോ പൂവിനും ഓരോ നിറം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഹാപ്പിക്ക് യെല്ലോ, പിന്നെ ആംഗ്രിക്ക് റെഡ് കളറൊക്കെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായി ഞാൻ ബ്രെയിൻ ഡംപ് എന്നുള്ളൊരു കോളം വരച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനാണ് ഈ ബോക്സ്. ഇതാണ് എൻ്റെ ഏപ്രിൽ മാസത്തെ ബുള്ളറ്റ് ജേണൽ. ഇനി ഇത് നമുക്കൊന്ന് മറിച്ച് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.